12 ലക്ഷം രൂപ കണ്ണൂർ മാട്ടൂലെ മുഹമ്മദ് എന്ന കുഞ്ഞു കുട്ടിയെ സഹായിക്കാൻ വേണ്ടി മാറ്റിവെച്ച ഒരു പ്രവാസി മലയാളിയാണ് മുഹമ്മദ് ഷാജി. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് കേരളം ഈ നന്മ ഏറ്റെടുക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ താങ്കൾ അതിലേക്ക് 1,12,00,000 രൂപ നൽകിക്കൊണ്ട് നമ്മളൊക്കെ ഞെട്ടിപ്പിക്കുകയാണ്. അതിലേറെ നമുക്ക് ഞെട്ടലുണ്ടായത് താങ്കൾ കയ്യടിക്ക് വേണ്ടി ഇക്കാര്യം പുറത്ത് പറഞ്ഞില്ല എന്നുള്ളതാണ്. തങ്ങളുടെ ഓഫീസിലെ ആളുകളാണ് ഈ വിവരം പുറത്തേക്ക് പറയുന്നത്. അപ്പോൾ കയ്യടിക്ക് വേണ്ടി നന്മ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് താങ്കൾ അങ്ങനെ കൂടി വ്യത്യസ്തനാവുകയാണ്. ഇത്ര വലിയൊരു തുക ജീവകാരുണ്യത്തിന് വേണ്ടി നൽകിയിട്ട്. സത്യത്തിൽ ഞാൻ ഈ ഒരു ചാരിറ്റി എന്ന് പറയുന്നത് എനിക്കറിയാം, പിന്നെ നല്ല പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ചാരിറ്റി എന്ന് പറയുന്നത് എനിക്ക് മരണാനന്തര ജീവിതത്തിലേക്കുള്ള ഒരു ഒരു ബെനിഫിറ്റായിട്ടാണ് ഞാൻ ചാരിറ്റിയെ കാണുന്നത്. ഇത് മറ്റൊന്നും കൊണ്ടല്ല ഇത് പുറത്തേക്ക് പറയുവാനുള്ള കാരണം. ഇതിന് മറ്റൊരു കാരണം എന്തെന്ന് വെച്ചാൽ ഇത് എൻ്റെ മാത്രം കോൺട്രിബ്യൂഷനല്ല. ഇത് തീർച്ചയായും എൻ്റെ കൂടെയുള്ള, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന, അബ്രിക്കോയിൽ വർക്ക് ചെയ്യുന്ന മറ്റുള്ളവർ കൂടി ഇതിൻ്റെ ഭാഗവാക്കായതിനാൽ, അവരുടെ എല്ലാ ഗ്രൂപ്പുകളിലും ഈ ഒരു പോസ്റ്റ് ഓടി നടന്നതിനാൽ, അവർ അവരുടെ ഇഷ്ടത്തിന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇത് ലീക്കാവാനുള്ള കാരണം. പിന്നെ ഇതിന് ഞാനൊരു മൗനസമ്മതം കൊടുക്കുവാനുള്ള കാരണം, ഇത് എൻ്റെ മാത്രം കോൺട്രിബ്യൂഷനല്ല, അവരും ഇതിൻ്റെ ഒരു പാർട്ടാണ്, അവർക്കും ഇതിൻ്റെ ഒരു അവകാശമുണ്ട് എന്ന തിരിച്ചറിവ് മാത്രമാണ്. ഇപ്പോൾ ഈ പൈസ അയക്കാൻ നോക്കുമ്പോഴേക്കും മുഹമ്മദ് എന്ന കുട്ടിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ പൈസ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ പൈസ ഇനി താങ്കൾ എന്താണ് ചെയ്യുന്നത്? സമാനമായ രീതിയിലുള്ള പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾക്ക് കൊടുക്കുമെന്ന് ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടു. ഇത് തീർച്ചയായും അവരെ ഈ ഒരു കോൺട്രിബ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് പേർ നമ്മെ സമീപിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ഇതേപോലെ ഇതേ ഒരു മെഡിസിന് വേണ്ടി ആവശ്യമുള്ള 2-3 പേഷ്യൻസിൻ്റെ പേരുകൾ നമുക്ക് സജസ്റ്റ് ചെയ്തു. അന്വേഷിച്ച് നോക്കിയപ്പം അതും സമാനമായ കേസുകളായിരുന്നു. അതും ഇതുപോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കേസുകളാണ്. അവരും ഇങ്ങനെ പൈസ കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടിലായിരുന്നു, സ്ട്രഗ്ലിങ്ങിലായിരുന്നു, സ്ട്രൈവിങ്ങിലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു തീർച്ചയായും ആ ഒരു ഫണ്ട് നമുക്ക് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ, അതും ഒരേപോലെ നമുക്ക് മുഹമ്മദിനെ പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്നവരാണ് അവർ 3 പേരും എന്ന തിരിച്ചറിവാണ്, അതിലേക്ക് തിരിച്ചുവിടാൻ എന്ന് തീരുമാനിച്ചു. അപ്പോൾ താങ്കൾ ഒറ്റക്കല്ല, താങ്കളുടെ കൂടെയുള്ള ആളുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ജീവനക്കാരെ കൂടി ചേർത്ത് വെച്ചാലും വലിയൊരു എമൗണ്ട് ആണ് ഇത്, 1 കോടി മുകളിൽ പോവുക എന്നുള്ളത്. ഏത് ഘട്ടത്തിലാണ് ഇത്ര വലിയൊരു എമൗണ്ട് കൊടുക്കാം എന്ന് തോന്നിയത്? അത് ഈ ഒരു 18 കോടി രൂപ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സമാനമായ ഒരു സംഭവം ഇത് അടുത്ത കാലത്തല്ല, അല്ല തീരെ ഉണ്ടായിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഇതുപോലെയുള്ള പല പല കാര്യങ്ങളിലും നമ്മുടെ ഗ്രൂപ്പിലുള്ള, നമ്മുടെ കമ്പനിയിലുള്ള എല്ലാവരും ഒന്നല്ലെങ്കിൽ ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ ഗ്രൂപ്പിൽ വന്ന് പറഞ്ഞ് അവർ മുൻകൈയെടുത്ത് കോൺട്രിബ്യൂഷൻ സ്വീകരിച്ച് അയച്ചു കൊടുക്കലായിരുന്നു പതിവ്. പക്ഷേ ഇത് ഇത്രയും വലിയ ഒരു സംഖ്യ ആയതിനാൽ നമ്മുടെ കമ്പനിയിലുള്ള മാനേജേഴ്സ് പറഞ്ഞു, നീ തന്നെ ഇതൊന്ന് പറ, നിൻ്റെ വാക്കിന് അതിൻ്റേതായ ഒരു പ്രാധാന്യം മറ്റുള്ളവരെല്ലാവരും കൊടുക്കും, അതുകൊണ്ട് നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് ഇതിൽ ഒരു പോസ്റ്റ് ഉണ്ടാക്കണം എന്ന അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ തന്നെ ഇതിന് മുന്നിട്ട് ഇറങ്ങിയത്. ഇപ്പോൾ ഇത് പുറത്തറിഞ്ഞോടുകൂടി, സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞോടുകൂടി ആളുകൾ വിളിക്കുന്നുണ്ടോ? അപ്പോൾ എന്താണ് താങ്കളുടെ പ്രതികരണം? ആളുകൾ തീർച്ചയായും, ആളുകൾ ഒരുപാട് പേർ വിളിക്കുന്നുണ്ട്. വിളിക്കുന്നതിലുപരി എനിക്ക് സന്തോഷം നൽകുന്നത് ഇതിന് വേണ്ടി ഈ ഒരു പോസ്റ്റ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് മോട്ടിവേറ്റ് ചെയ്ത്, അത് ഇൻസ്പയർ ചെയ്ത്, അത് ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരുപാട് പേർ, നമ്മുടെ അബ്രിക്കോയിൽ പെടാത്ത ഒരുപാട് പേര് 10 രൂപയായും 100 രൂപയായും 200 രൂപയായും കൊടുത്തു എന്നതും, അത് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ കൊടുത്തു എന്നത് ആണ് ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയ മെസ്സേജ്. അത് എനിക്ക് വളരെ നല്ല സന്തോഷം നൽകുന്നു. യെസ്, വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടാണ് 18 കോടി രൂപ കേരളം സമാഹരിച്ചത് മുഹമ്മദ് എന്ന കുട്ടിക്ക് വേണ്ടി. 1 കോടി രൂപ നൽകി വലിയ കയ്യടി ഇദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ഇതിലേക്ക് ഓരോ ദിർഹവും ഓരോ രൂപയും ഓരോ റിയാലും കോൺട്രിബ്യൂട്ട് ചെയ്ത ഓരോ മനുഷ്യർക്ക് വേണ്ടിയും ഇദ്ദേഹം കൂടി പ്രാർത്ഥിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ വെമ്പായത്തിനൊപ്പം സനീഷ് നമ്പ്യാർ, മാതൃഭൂമി ന്യൂസ്, ദുബായ്.